നമസ്കാരം. ബേബീസ് ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്തരുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവരുടെ ജീവിത രീതിയിൽ ഒരു വ്യത്യസ്തത ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും പ്രശസ്ത സയന്റിസ്റ്റ് ചാൾസ് ഡാർവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ആഹാരശീലം വളരെ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ ആഹാരശൈലിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് മിസ്സസ് ചാൾസ് ഡാർവിൻ റെസിപ്പീസ്. ഇതുപോലെ പാചകകാര്യത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കൗതുക വിശേഷങ്ങളുണ്ട്. എന്തായാലും നമുക്ക് പോകാം ഇന്നത്തെ ടേസ്റ്റ് ആൻഡ് കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഞാൻ വന്നല്ലോ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? ഒരു 4 മണി പലഹാരമാണ്. 4 മണിക്ക് നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് പലഹാരങ്ങൾ ഉണ്ടാക്കും, പക്ഷെ ഇത് എന്നത്തെയും പോലെ സ്പെഷ്യൽ ആണ്, സിമ്പിൾ ആണ്. തുടങ്ങാം. സോ ആദ്യമേ തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. മൈദയുണ്ട്, പഞ്ചസാരയുണ്ട്, ബേക്കിംഗ് സോഡയുണ്ട്, മുട്ടയുണ്ട്, കുറച്ച് ഉപ്പുണ്ട്, പിന്നെ പൊരിച്ചു കോരാൻ വെളിച്ചെണ്ണ. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വേഗം ഓടി വരുമ്പോൾ അധികം സമയമൊന്നുമില്ല, നമ്മൾ പുറത്തൊക്കെ പോയിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട്, അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു 4 മണി പലഹാരമാണ് ഇത്. തുടങ്ങാം. അപ്പൊ ആദ്യമേ തന്നെ ഞാനൊരു ബൗൾ എടുത്തു. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ആദ്യമേ എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പൊ അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് സമയം ലാഭിക്കാം, ഒപ്പത്തിനൊപ്പം നമുക്ക് പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. സോ എണ്ണ ചൂടാക്കാൻ വെച്ചു. ഈ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മിക്സ് പ്രിപ്പയർ ചെയ്യാം. ആദ്യമേ തന്നെ ഒരു എഗ്ഗ് എടുക്കുക. നമ്മളൊരു എഗ്ഗ് ഇട്ടു. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പിടാം. ഒരു നുള്ളുപ്പിട്ടാ മതി. കറക്റ്റ് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം, ഏകദേശം 1/4 ടീസ്പൂൺ. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പൊ ഏലക്കാപ്പൊടി, മുട്ടയും, ഉപ്പും, ഒരു നുള്ള്, പിന്നെ കുറച്ച് നമ്മുടെ സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം, ഇതിലും സ്പീഡാക്കാൻ ഒരു വഴിയുണ്ട് കേട്ടോ. കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ ഒട്ടും കട്ടയില്ലാതെ നല്ല ശരിക്ക് നമുക്ക് വേണ്ട പരുവത്തിലുള്ള നമുക്ക് ആ ഒരു ഫ്ലൂയിഡ് കിട്ടും. അപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ച് മൈദ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ഏകദേശം 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പരുവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പരുവം. അപ്പൊ ശരിക്കും നമുക്കിപ്പോ മുട്ടയുടെ ആ ഒരു ലിക്വിഡ് ഉണ്ട്. പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം മൈദ, ഏകദേശം 1/4 കിലോ മൈദ വരെ നമുക്ക് ഒരു മുട്ട വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോ വളരെ കുറച്ച് മൈദ ആയതുകൊണ്ട് ടേസ്റ്റ് കൂടും. എന്തായാലും എണ്ണ ചൂടായി, ഒട്ടും വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്യാം. യെസ്, കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കണ്ടില്ലേ, ഇത് കുറച്ച് തിക്കാണ്. നല്ലപോലെ കട്ടയൊന്നും കെട്ടാതെ നല്ല ശരിക്ക് സ്പൂൺ വെച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കുക. നമ്മുടെ മാവ് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും എല്ലാം കൂടി ചേർത്ത് ഏകദേശം ദാ ഇതായിരിക്കണം നമ്മുടെ ടെക്സ്ചർ. ശരിക്കും റിബൺ ആയിട്ടുള്ള ഒരു പരുവമാണിത്. ഓക്കെ, ഇനി നമുക്ക് പൊരിക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. സോ സൂക്ഷിച്ച് വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. ചെറിയ ഒരു 18 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാം കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. മധുരമുള്ള പലഹാരമാണ്, പിന്നെ മാത്രമല്ല സിമ്പിളാണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല, പിന്നെ മറന്നു പോകുമൊന്നുമില്ല. ആകെ നമുക്ക് വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാനിത് പൊരിക്കാൻ പോവുകയാണ്. സോ വളരെ കുറച്ച് മതി, ഏകദേശം 1 ടേബിൾ സ്പൂൺ വീതം. ഒരുപാട് വലുതാണെങ്കിൽ കുറച്ച് വലിയതായിരിക്കും, പക്ഷെ എപ്പോഴും കാണാനുള്ളൊരു കൗതുകവും കഴിക്കാൻ എളുപ്പവും ചെറിയ ചെറിയ അപ്പമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ശരിക്കും ഒരു നെയ്യപ്പത്തിനെയൊക്കെ പോലെ ചെറുതായിരിക്കും ശരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഒഴിച്ചു തുടങ്ങാം. യെസ്, ഒഴിക്കണ കാണാൻ തന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ. കാരണം ഇതൊരു റിബൺ പരുവായതുകൊണ്ട് നമ്മളുടെ ആ ഒരു
മൂവിനനുസരിച്ച് ഇത് വരും മുട്ടയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി നമുക്കിത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ ആദ്യം നേരെ നമ്മൾ ഇടാൻ പാടില്ല ഒരു ആ ഒരു ബ്രൗണിംഗ് ടെക്സ്ചർ വരുമ്പോൾ നമുക്കിത് പതുക്കെ മറിച്ചിടാം മറിച്ചിടുമ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിക്കണം കാരണം എണ്ണ മേത്തൊന്നും വീയാതെ നമ്മൾ സൂക്ഷിച്ച് മറിച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇനി ഇത് കണ്ടില്ലേ കുക്കിംഗ് ടൈമും ഒരുപാടില്ല നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നമുക്ക് കോരി എടുക്കാം എന്നിട്ട് നന്നായിട്ട് സെർവ് ചെയ്യാം സെർവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ സെർവ് ചെയ്യാം എന്തായാലും സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോൾ ഇനി കൂടുതൽ നേരം വെയിറ്റ് ചെയ്യണമെന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല വിഷം എന്നൊക്കെ ആയിരിക്കും വന്നത് പിന്നെ നമുക്ക് ചൂടുള്ള ചായയുടെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും മുട്ടയിട്ട് കോരി ഒഴിച്ച് നമ്മുടെ അപ്പം റെഡി ആയിരിക്കുകയാണ് ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പോവുകയാണ് ഇത് ശരിക്കും ഇതിപ്പോൾ ഞാൻ റൗണ്ട് ആയിട്ടാണ് ചെയ്തത് ഇത് തന്നെ നമുക്ക് നീളത്തിലും ചെയ്യാം ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സിമ്പിളാണ് നമ്മൾ ഇതേ മാവ് തന്നെ കുറച്ച് തിക്കായിട്ട് എടുത്തിട്ട് മാവ് നമ്മുടെ കയ്യിലിങ്ങനെ കോരി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു മോമെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നീളത്തിൽ വരും സ്ട്രൈപ്സ് ആയിട്ട് കിട്ടും കാണാൻ നല്ല രസമാണ് പെട്ടെന്ന് മുരിഞ്ഞും കിട്ടും അപ്പം എന്തായാലും ഇത് സെർവ് ചെയ്യാൻ ടൈമായി കണ്ടില്ലേ നമ്മുടെ മുട്ടയപ്പം റെഡി ആയിരിക്കുകയാണ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള അപ്പാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സാധാരണ ഇപ്പം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അറിയില്ല ഇപ്പോൾ അസംബ്ലി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും പ്രിയപ്പെട്ടവർക്കാണെങ്കിലും വിശ്വസിച്ച് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് അതേ സ്നേഹത്തോടെ നമുക്ക് കൊടുക്കാം പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണ് മുട്ടയാണെങ്കിലും മൈദയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാവില്ലേ സോഡാപ്പൊടിയൊക്കെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് കുപ്പിയിലിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം കൂടെ എടുത്ത് വളരെ വിരലിലുണ്ടാവുന്ന ഒരു അഞ്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഒരു ചായക്ക് നല്ല മുട്ടയപ്പം റെഡിയാവും തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈം ടിപ്സ് അപ്പത്തിന് നല്ല മാർദ്ദവം ലഭിക്കാനായി അരി അരയ്ക്കുമ്പോൾ അല്പം പാല് കൂടി ചേർക്കുക നമ്മൾ എല്ലാവരും ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് പലപ്പോഴും ആ യാത്രയിൽ കണ്ട വിഭവങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്തായാലും ഇന്നും ആരി എത്തുന്നു ഒരു വ്യത്യസ്തമായ വിഭവവുമായി കാണാം എല്ലാ ടേസ്റ്റ് ടൈം വ്യൂവേഴ്സിനും നമസ്കാരം നമ്മുടെ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലും ഇന്നും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡയറ്റ് കോൺഷ്യസ് ആണ് അതായത് എങ്ങനെ ഫിറ്റായിട്ടിരിക്കാം അതുപോലെ ഒത്തിരി വണ്ണമൊക്കെ ഉള്ളവർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഫുഡ് കൺട്രോൾ എക്സസൈസ് ഫുഡ് കൺട്രോളിൽ തന്നെ മീറ്റ് കഴിക്കത്തില്ല അതുപോലെ ഓയിലൊന്നും അധികം യൂസ് ചെയ്യത്തില്ല അങ്ങനെ ഭയങ്കര ഫുഡ് കോൺഷ്യസ് ആണ് ഇങ്ങനെ ഫുഡ് കോൺഷ്യസ് ആകുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് വരും നമ്മുടെ ഹോർമോൺസ് ഇംബാലൻസ് ആവും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഫിറ്റായിട്ടിരിക്കാം ഹെൽത്തി ആയിട്ടിരിക്കാം അതേസമയം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് അതായത് ട്രിവാൻഡ്രം സിറ്റിയിലെ സ്റ്റാച്യൂവിൽ 10,000 റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ ഹെൽത്തി വേ ഓഫ് ലിവിങ് എന്നുള്ള ഒരു സംഭവം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഫുഡ് കുക്ക് ചെയ്യുക ഓയിൽ മാക്സിമം കുറച്ച് മാത്രം യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ റെസ്റ്റോറൻറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ 100% നാച്ചുറൽ ആൻഡ് ഹെൽത്തി ആൻഡ് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് സോ നമുക്ക് വേണ്ടി ഈ റെസിപ്പി ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഗംഗാധരൻ സാറാണ് സോ നമുക്ക് ഗംഗാധരൻ സാറിൻ്റെ ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ എനിക്ക് ആദ്യം തന്നെ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാം അതായത് ഇവിടെ വളരെ നാച്ചുറൽ രീതിയിലുള്ള ഫുഡല്ലേ നിങ്ങൾ സെർവ് ചെയ്യുന്നത്
അതായത് ഒരു മസാല പൊടികളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല ഇവിടത്തെ ഫുഡിന്. ഇല്ല. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന മസാല പൊടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ ചെയ്യുന്നതാണോ? ഐ മീൻ ഇവിടെ പൊടിച്ചെടുക്കുന്നതാണോ? സാധാരണ രണ്ടു തരം പൊടികളെ ശരിക്കും അടുക്കളയിൽ വേണ്ടൂ, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി. ഈ രണ്ടു തരം പൊടികൾ മാത്രം വെച്ചുകൊണ്ട് 16 വർഷം ഞാൻ ഭക്ഷണശാല നടത്തുന്നു. ഓ അല്ല, വേറെ ഒരു മസാലാസ് ഒന്നും ഒരു പൊടി ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഓക്കേ ഓക്കേ ഫൈൻ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഇതൊരു പ്രമേഹ രോഗികൾക്ക് ഒരു ഭക്ഷണം. ഓക്കെ, ഡയബറ്റിക് പുട്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അതായത് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയ സാധനം. ഇത് കഴിച്ചുകൊണ്ട് എന്താണ് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ അതോ ഇപ്പൊ ഉള്ള ഡയബറ്റിക് മാറും? മാറും. പക്ഷേ ആരും മരുന്ന് കഴിക്കുക എന്നല്ലാതെ ആരും ഡയബറ്റിക് ഫുഡ് മാറ്റുന്നില്ല. ഫുഡ് മാറ്റാതെ ഒരു രോഗം മാറില്ല. അപ്പൊ നമ്മൾ ഇന്നിപ്പോ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്? ചോളം. ചോളത്തിന്റെ പൊടിയാണ്. അപ്പൊ ചോളം വെച്ചിട്ടുള്ള പുട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റം. മൂന്നേരം കഴിക്കാൻ പറ്റിയ സാധനം ചോളം മാത്രമേ ഉള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പുട്ടാണ്. അവന് അരിവണ്ട് പുട്ടുണ്ടാക്കായിരുന്നു. നമുക്ക് അതിൽ വെജിറ്റബിൾസ് ചേർത്ത് പുട്ടുണ്ടാക്കി ടേസ്റ്റ് വരും. ടേസ്റ്റ് വരുന്ന മാത്രമല്ല, നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ എന്താ ആദ്യം ചോദിക്കുക? എന്താ കറി എന്ന് ചോദിക്കുക. പുട്ട് കഴിക്കാൻ കറിയുടെ ആവശ്യമില്ല. പുട്ട് കഴിക്കാൻ എന്തിനാ കറി? പുട്ട് മോശമാണെങ്കിൽ അത് തിന്നാൻ കറി വേണം. അപ്പൊ നല്ല പുട്ടുണ്ടാക്കി പുട്ടിന് കറി വേണ്ട. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തുണ്ടാക്കി പുട്ടിന് കറി വേണ്ട എന്നർത്ഥം. അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാം. ആദ്യം നമ്മള് ചോളം പൊടിച്ചെടുത്തു, പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തായിരുന്നു. അതെ അതെ, ഗ്രേറ്റ് ചെയ്തു. ഇതിപ്പോ ഇതിന്റെ തൊലി കളഞ്ഞിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചു. ക്യാരറ്റിന്റെ കാര്യമില്ല. നമ്മള് വീട്ടിൽ കുക്ക് ചെയ്യുമ്പോ ആദ്യം ചെയ്യുക ക്യാരറ്റിന്റെ സ്കിൻ അത്രയും ചുരണ്ടി കളയും. മാത്രല്ല, നമ്മള് ഫ്രഷ് ജ്യൂസ് കഴിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇവര് ഒരു 5 ഗ്ലാസ് ഫ്രഷ് ജ്യൂസ് കഴിക്കുന്നവരും ഒറ്റ ക്യാരറ്റ് കഴിച്ചാൽ മതി. കാരണം അതിൽ ഫൈബർ കണ്ടന്റ് മുഴുവൻ പുറത്തു പോകണം. അപ്പൊ എത്ര ക്യാരറ്റ് വേണ്ടി വരും? ഇപ്പൊ നമ്മൾ ഇത്ര എടുത്ത് ഒറ്റ ക്യാരറ്റ് മതി. ഒറ്റ ക്യാരറ്റ് മതി. അല്പം കൂടിയോട് കുഴപ്പമില്ല, വെജിറ്റബിൾസ് കൂടിയോട് കുഴപ്പമൊന്നുമില്ല. മേഹരോഗികൾ നാട്ടിൽ കൂടി കൂടി വരെയാണ് അല്ലേ? ആദ്യം ഒരു കടയിൽ കയറി ഒരു വിത്തവിട്ട് ചായ പറയണം. ഇപ്പൊ മധുരം വേണേ പറയണം. ഇപ്പൊ എല്ലാം വിത്തവിട്ട ആൾക്കാരാ. അല്പം കൂടി വേണേ ചുരുളി ചേർക്കാം, ടേസ്റ്റ് ആക്കാൻ വേണം. എത്ര വർഷമായി ഈ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 16 വർഷമായി. കേബേജ് ചെറുതാക്കി മുറിച്ചിടാം. നമ്മള് ചോളം പൊടിച്ചതിലേക്ക് ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. അതിൽ ക്യാബേജ് കൊത്തി അരിഞ്ഞിട്ടു, ബീറ്റ്റൂട്ട് ചേർക്കാം. ഈ പറഞ്ഞ ഓരോ വെജിറ്റബിൾസിന്റെയും സ്കിന്ന് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വേറൊരു നോട്ട് ചെയ്യേണ്ട കാര്യം. ക്യാബേജിന്റെയും ആ മുകളിലത്തെ ഔട്ടർ സ്കിൻ സാധാരണ നമ്മൾ ഇളക്കി കളയുന്നതാണ്, അത് കളഞ്ഞിട്ടില്ല. ബീറ്റ്റൂട്ടിന്റെയും സ്കിന്ന് കളഞ്ഞിട്ടില്ല. നമ്മള് പുട്ടില് സാധാരണ ചേർക്കാറില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. ഞാന് കോവയ്ക്കൊക്കെ നമ്മൾ സാധാരണ എണ്ണയിലിട്ട് മെഴുക്ക് പുരട്ടിയിട്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ കഴിക്കാറ്. അത് എണ്ണ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അൺഹെൽതി ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ പുട്ടിൽ കോവയ്ക്ക കട്ട് ചെയ്ത് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹെൽതി ആയി. വെള്ളം മേശപ്പുറത്ത് ഞാനൊന്നുകൂടി ബ്രീഫ് ചെയ്തു തരാം. നമ്മുടെ ചോളം പൊടിച്ചതിലേക്ക് നമ്മൾ ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു, പിന്നെ അതിൽ ക്യാബേജ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടു, പിന്നെ അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടു, പിന്നെ കോവയ്ക്ക ഒരു ചെറിയ കോവയ്ക്ക എടുത്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടു, പിന്നെ ലേശം ഉപ്പ് ചേർത്തു. ഇതാ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്.
പുട്ടിന്റെ മാവ് റെഡി. നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല, വളരെ കളർഫുൾ ആണ്. ഓറഞ്ച് കളറിലുള്ള പുട്ടാണ് ട്ടോ ഇത്. നമ്മൾ കുക്കറിലാണ് ചിരട്ട പുട്ട് ഉണ്ടാക്കുന്നത്. ചിരട്ട പുട്ട് ഉണ്ടാക്കുന്നു. ചിരട്ട എടുത്തിട്ട് ഒരു ഒരു കണ്ണ് മാത്രം വലുതാക്കുക. ഓ, ഒരു കണ്ണ് ചിരട്ടേണ്ട കുത്തി പൊട്ടിച്ചിട്ട് ഇതിനെ ഇതിനെ കണക്കാക്കിട്ട് വലുതാക്കുക. ഓക്കേ ഓക്കേ. ഒരു അല്പം ആദ്യമായിട്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന സമയത്തിൽ ഈ തേങ്ങ കൊണ്ടിട്ട് ഈ സൈഡിൽ ഒന്ന് ഇങ്ങനെ ചൊല്ലി എടുക്കുക. എല്ലാവർക്കും അതായത് നമ്മള് പുട്ടുണ്ടാക്കുമ്പോ ചിരട്ടയില് ആദ്യമേ കുറച്ച് തേങ്ങ വെച്ച് ഫുള്ളൊന്ന് ഉരച്ചെടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങയിലുള്ള എണ്ണമയം ആ ചിരട്ടയിൽ പിടിച്ചിട്ട് പുട്ട് ഒട്ടിയിരിക്കില്ല, പറ്റി പിടിക്കില്ല. എന്നിട്ട് നമ്മളിതാ പുട്ട് നിറച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കളർഫുൾ ആണ്. ഓറഞ്ച്, റെഡ്, ഗോൾഡ് എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര ടേസ്റ്റ്, കാണാനേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ആൻഡ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല, എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇത് പിന്നെ കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് എന്നാണ് സാർ പറയുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഡയബറ്റിക് പേഷ്യൻസിന് മൂന്ന് നേരം വേണമെങ്കിലും സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം. ഉപ്പുമാവ് ഉണ്ടാക്കാം. ഓക്കെ, ഈ സെയിം കൂട്ടുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. പുട്ട് മാത്രം ഉണ്ടാക്കേണ്ട കാര്യം, ദിവസം പുട്ടിന് മൂന്ന് നേരം പുട്ടുണ്ടാക്കി കഴിച്ച് പോരടിക്കണ്ട. ഒരു നേരം ഉപ്പുമാവ് ഉണ്ടാക്കാം, ഒരു നേരം മറ്റേ പുട്ടുണ്ടാക്കാം. ഓക്കെ, ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ പറഞ്ഞ പോലെ ഉപ്പുമാവ്, പുട്ട് അങ്ങനെ മാറി മാറി ഉണ്ടാക്കി കഴിക്കാം. സർ, ഈ ഒരു വെഞ്ചറിന് വേണ്ടിയിട്ട് റിസർച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ചെയ്തിരുന്നു അല്ലെങ്കിൽ? അതെ, ചെയ്തിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് തോന്നിട്ടില്ല, എല്ലാവരും മറ്റേ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ജോലി സമ്പാദിക്കാം, കുറെ പണം സമ്പാദിക്കാം, പക്ഷെ അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ജീവിക്കാൻ കഴിയുന്ന ഭക്ഷണത്തെ പറ്റി പഠിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇല്ല, എല്ലാവരും കൂടുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ മാത്രം ആർക്കും നേരമില്ല, പിന്നെ എന്തിനും കൊടുക്കുന്നത് ഇല്ലേ? അപ്പോൾ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപകരിക്കണം അല്ലേ? കുറേ പണം സമ്പാദിച്ചു, നിങ്ങൾ കുറേ പൈസ സമ്പാദിച്ചു, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റണ്ടേ? ഉപയോഗിക്കാൻ പറ്റില്ല, പണം കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം എന്ത് ചെയ്യണം? ആരോഗ്യ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്ക് ഇതിന് മേലെ വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വെള്ളം തിളച്ചു, ആവി വന്നു തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ പുട്ട് വെച്ചു, മൂടി വയ്ക്കുക. ഇനി എത്ര നേരം വേണം ഇത് കുക്ക് ആവാൻ? പെട്ടെന്ന് ഒരു 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 മിനിറ്റ് മതി. നമ്മുടെ പുട്ട് വെച്ചിട്ട് ഒരു ഒരു പുട്ട് ഉണ്ടാക്കി, അപ്പോൾ വേഗം പണി തരുള്ളൂ. നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുട്ട് എടുക്കുമ്പോൾ മറ്റേ പുട്ടും കഴിയും? മറ്റേ പുട്ട് കഴിയും. അങ്ങനെ നമ്മുടെ ഡയബറ്റിക് പുട്ട് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വളരെ കളർഫുള്ളാണ്. ഓറഞ്ച്, മഞ്ഞ, എല്ലാ കളറും ഉണ്ട്. മോർ ഓവർ ഇത് വളരെ ഹെൽത്തിയാണ്. ഡയബറ്റിക് പേഷ്യൻസിന് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ, മൂന്ന് നേരവും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട എന്ന് സാർ പറഞ്ഞു. മുളപ്പിച്ച പയർ, മുളപ്പിച്ച പയർ, ടോണി ചട്നി ഉണ്ടാക്കാം. ചട്നി, അതെ, മല്ലിയില, പുതിനര, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ അരച്ച് ചേർത്ത് ഗംഭീർ ചട്നി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു കാണാനും. സാർ നല്ല സ്റ്റൈലായിട്ടൊക്കെയാണ്, സെർവിങ് ഒക്കെ ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. ബാക്കിയെല്ലാം നാച്ചുറൽ വേ ആണെങ്കിലും ഇതേ വാഴയിലൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ട്, ഇത്ര മനോഹരമായിട്ടൊരു ഫുഡ് ഉണ്ടാക്കി തന്നതിന് സാർ താങ്ക് യു സോ മച്ച്. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, വീട്ടമ്മമാർക്ക് ഒരുപാട് നല്ല വിഭവങ്ങൾ പറഞ്ഞു തരുന്ന ടേസ്റ്റ് ടൈമിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഉച്ചയ്ക്കായതിനാൽ ഈ പരിപാടി മുടങ്ങാതെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ പരിചയപ്പെടുന്ന ഓരോ വിഭവവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ്. ഇനിയും അതുപോലുള്ള റെസിപ്പികൾ പ്രതീക്ഷിക്കുന്നു. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം ഷീല വിജയ്, മലപ്പുറം. ഷീല ചേച്ചിക്ക് ഒത്തിരി നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്നറിയാനല്ലേ, നമുക്ക് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച ഒരു വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക.
അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബേബീസ് നൽകുന്ന ബേബീസ് കിറ്റ് സമ്മാനമായി ലഭിക്കും. അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ ടേസ്റ്റ് ടൈം ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് പുളിയർക്കോണം പി ഒ ട്രിവാൻഡ്രം 695573. ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. ടേസ്റ്റ് ടൈം വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾ എല്ലാവരും പരീക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മറ്റു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇനി നാളത്തെ കാഴ്ചകളിലേക്ക്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യണ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ കാ ഹൽവ എന്ന് പറയുന്നത് പഞ്ചാബിന്റെ സ്വന്തമാണ് കേട്ടോ. ഡെലിഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എന്റെ ക്യാരറ്റ് ഹൽവ റെഡി ആയിരിക്കുകയാണ്.